നമസ്കാരം. ഇഡിയുടെ അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിയെ കാണാൻ എം കെ കണ്ണൻ പോയത്? എന്തിനായിരിക്കും? എന്തായിരിക്കും ഇവർ പരസ്പരം പങ്കുവച്ചത്? എന്തായിരിക്കും മാധ്യമ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളും അതിനേക്കാളേറെ കുറേയേറെ സംശയങ്ങളും എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാത്രം ഞാനൊരു മാധ്യമ പ്രവർത്തകൻ ആയതുകൊണ്ടും ഞാൻ ഇത്തരത്തിലുള്ള സംശയങ്ങൾ എന്നോട് തന്നെ ചോദിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും എം കെ കണ്ണൻ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഇഡിയുടെ ഓഫീസിലേക്ക് പോയത്? എന്തായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത്? എന്തായിരിക്കും നമുക്ക് നോക്കാം. സി പി എം സംസ്ഥാന സമിതി അംഗവും തൃശ്ശൂരിൻ്റെ സഹകരണ ബാങ്ക് അധ്യക്ഷനുമായിട്ടുള്ള എം കെ കണ്ണൻ മുഖ്യമന്ത്രിയെ കണ്ടത് കരിമന്നൂർ കേസിലെ എൻഫോഴ്സ്മെൻ്റ് അന്വേഷണ രീതികളിൽ സൂചനകൾ നൽകാനാണോ? എൻ്റെ ചോദ്യമാണ് കേട്ടോ. കരിമന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇഡിയുടെ മുന്നിൽ ഹാജരാകാൻ പോകുന്നതിന് മുൻപായിരുന്നു കൂടിക്കാഴ്ച. രണ്ടാം തവണയാണ് ഇഡി കണ്ണനെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൽ സഹകരിക്കുമെന്ന് കണ്ണൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ് അവിടെ ചെന്നത്. എം കെ കണ്ണൻ പ്രസിഡന്റായ തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് വഴി കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള സതീഷ് കുമാർ നടത്തിയ ഇടപാടുകളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള സംസാരത്തിൽ ആദ്യ ദിനം ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ കണ്ണൻ കൃത്യമായി വിശദീകരിച്ചു. അങ്ങനെ വേണം നമ്മൾ കരുതാൻ. കരിവന്നൂരിലെ അന്വേഷണത്തിൽ പാർട്ടിയുടെ പിന്തുണയും അതിനോടൊപ്പം അദ്ദേഹം അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. ഒരു കാരണവശാലും കണ്ണനെ കൈവിടില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. എല്ലാ പിന്തുണയും സി പി എം നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിക്കഴിഞ്ഞു. അതിനുശേഷമാണ് കണ്ണൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്. അറസ്റ്റ് ഭീഷണി കണ്ണന് മുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്നാൽ അത് ഉണ്ടായില്ല എന്നതാണ്. കരുവന്നൂരിനൊപ്പം തൃശൂർ സഹകരണ ബാങ്കിലെ ഇടപാടുകളിലും ഇഡിക്ക് ഇപ്പോഴും സംശയമുണ്ട്. കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള സതീഷ് കുമാറുമായിട്ടുള്ള ബന്ധത്തിലും കണ്ണൻ നേതൃത്വം നൽകുന്ന ബാങ്കിൽ നടന്ന ദുരൂഹമായിട്ടുള്ള ഇടപാടുകളിലുമാണ് ഇഡി അന്വേഷണം നടക്കുന്നത്. കിരണും സതീഷ് കുമാറും തമ്മിലുള്ള കള്ളപ്പണ കൈമാറ്റം കണ്ണൻ്റെയും എ സി മൊയ്തീൻ്റെയും അറിവോടെയാണെന്ന ഇഡി സംശയിക്കുകയാണ്. ചില മൊഴികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഡിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇതിന് സാധൂകരിക്കുന്ന സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യൽ ഇഡിക്ക് മുന്നിൽ കണ്ണന് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചേ മതിയാകൂ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നേരത്തെ ബാങ്കിൽ ഇഡി നടത്തിയ പരിശോധനയിലൊക്കെ സതീഷ് കുമാറിൻ്റെ ബിനാമി ഇടപാടുകളുടെ രേഖകൾ അത് കണ്ടെത്തിയിരുന്നു. എം കെ കണ്ണനും സതീഷ് കുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് ഇഡി പരിശോധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടക്കം സ്വത്ത് വിവരങ്ങൾ അടക്കം സംബന്ധിച്ച കൂടുതൽ രേഖകൾ അത് ഹാജരാക്കാൻ വരെ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. അതിനിടെയാണ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ അനുവദിക്കാൻ കണ്ണൻ പണം കൈപ്പറ്റിയെന്ന് വ്യാപാരി ആരോപിക്കുകയും ചെയ്തത്. തൃശ്ശൂരിലെ ഗോൾഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് നടത്തുന്ന വാടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശിയായിട്ടുള്ള ബി ബി സജിലാൽ കണ്ണൻ കമ്മീഷൻ വാങ്ങിയെന്ന് ആരോപണം ഉന്നയിച്ചു. കേരള ബാങ്കിൽ നിന്ന് വായ്പ ശരിയാക്കാൻ കണ്ണൻ കമ്മീഷൻ ഇനത്തിൽ 3.5 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് സജിൽ പറയുന്നത്. യുക്കോ ബാങ്കിലെ 17 ലക്ഷം രൂപയുടെ വായ്പ ടേക്ക് ഓവർ ചെയ്യാനായിരുന്നു ഇത്. ബിസിനസ്സിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ പി സതീഷ് കുമാറും സുഹൃത്ത് കെ എ ജിജോറും തന്നെ സമീപിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നും യുക്കോ ബാങ്കിലെ 17 ലക്ഷം രൂപയുടെ വായ്പ ജില്ലാ സഹകരണ ബാങ്കിലേക്ക് മാറ്റിയപ്പോൾ 70 ലക്ഷമായി ഉയർന്നു തൻ്റെ കൈവശമുള്ള ഭൂമിയിന്മേൽ വായ്പ ലഭിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സഹകരണ ബാങ്കിൽ നിന്ന് ലഭിച്ച തുകയിൽ 17 ലക്ഷം രൂപ യുക്കോ ബാങ്കിൽ അടച്ച് വായ്പ ക്ലോസ് ചെയ്തു. സതീഷ് കുമാർ പലിശയും കമ്മീഷനുമായി 13 ലക്ഷം രൂപ കൈപ്പറ്റി. അതിൽ നിന്ന് 5% കമ്മീഷനായിട്ട് 3.5 ലക്ഷം രൂപ കണ്ണന് നൽകി. പണം കണ്ണന് നേരിട്ട് നൽകുകയായിരുന്നില്ല, സതീഷ് കുമാർ കൈപ്പറ്റി കണ്ണന് കൈമാറുകയായിരുന്നു. ഇതാണ് സജിൽ പറയുന്ന വാദം. അപ്പോൾ ഇതിനെല്ലാം കമ്മീഷൻ അടക്കം വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കൃത്യമായ ഇടപെടലുകൾ, എവിടെയൊക്കെയോ പണത്തിൻ്റെ ചോർച്ചകൾ, ഇതൊക്കെ കണ്ടുപിടിക്കുകയാണ് ഇഡി കൃത്യമായ അന്വേഷണം നടത്തിയതിന് ശേഷം തന്നെയാണ് ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ കാണുന്നതിൻ്റെ എന്താണ് മുഖ്യമന്ത്രിയെ കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാതായി പോകുന്നത്. മുഖ്യമന്ത്രിയെ കണ്ട് എന്ത് സഹകരണമാണ് ഉറപ്പിക്കാൻ പോകുന്നത്? അതാണ് ചോദ്യം. ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ അനുവദിക്കുന്നതിന് 5% കമ്മീഷൻ വേണമെന്ന് മുമ്പേ തന്നെ കണ്ണൻ ആവശ്യപ്പെട്ടിരുന്നുള്ള വാർത്തകളുണ്ട്. അത് ഷൊർണൂർ റോഡിലുള്ള പാർട്ടി ഓഫീസിലായിരുന്നു ചർച്ച നടന്നത്. സതീഷ് കുമാറിനൊപ്പം 3 തവണ കണ്ണനുമായിട്ട് അന്ന് ചർച്ച നടത്തി. കോവിഡിനെ തുടർന്ന് വായ്പാ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ വീണ്ടും കണ്ണനെ സമീപിച്ചു. അടവ് കാലാവധി നീട്ടിത്തരാനാണെന്ന് കണ്ടത്. എന്നാൽ കണ്ണൻ ആവശ്യം നിരാകരിച്ചതായിട്ടാണ് ഈ സജിൽ നമ്മുടെ ഗോൾഡ് മാനുഫാക്ചർ പറയുന്നത്. ഇതെല്ലാം ഇഡി വളരെ ഗൗരവത്തോടെയാണ് എടുക്കുന്നത്. ഈ മൊഴികളൊക്കെ കരിവന്നൂരിലെ സഹകരണ കൊളയിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഉന്നതർ ഇടപെട്ട തട്ടിപ്പെന്ന് ഇഡി വ്യക്തമാക്കുമ്പോൾ ആരൊക്കെയാണ് ആ ഉന്നതർ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. സി പി എം പ്രാദേശിക നേതാവായിട്ടുള്ള അരവിന്ദാക്ഷനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷമാണ് കണ്ണനെ വീണ്ടും ഇപ്പോൾ വിളിപ്പിച്ചത്. കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത പി ആർ അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ പേരിൽ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ 63 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട്. 90 വയസ്സായ
അമ്മയുടെ പേരിലാണ് 63 ലക്ഷം രൂപയുടെ നിക്ഷേപമുള്ളത് എന്നുള്ളത് ആരെയാണ് അത്ഭുതപ്പെടുത്താത്തത്? ഇതൊക്കെ വസ്തുതാവിരുദ്ധമാണ് എന്നാണ് ബാങ്ക് ഭരണസമിതി പക്ഷെ അറിയിച്ചിരിക്കുന്നത്. ഇത്തരം തെറ്റായിട്ടുള്ള വാർത്തകൾ ബാങ്കിലെ നിക്ഷേപകരിൽ ആശങ്ക ജനിപ്പിക്കുന്നു. ബാങ്കിലെ സാധാരണ ജനങ്ങളുടെ നിക്ഷേപം പുറത്തേക്ക് ഒഴുകാൻ മാത്രമേ ഇത്തരത്തിലുള്ള വാർത്തകൾ സഹായിക്കൂ എന്നൊക്കെയാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് കണ്ണൻ ഇഡിയുടെ മുന്നിലെത്തിയതും ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങിയതുമൊക്കെ. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു, കൃത്യമായിട്ടുള്ള മൊഴികൾ ഇഡി കണ്ടെത്തുന്നു, ആരുടെ കയ്യിൽ നിന്നൊക്കെ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്, ആരുടെ കയ്യിൽ നിന്നൊക്കെ പണം പറ്റിയിട്ടുണ്ട്, ആരുടെ കയ്യിൽ നിന്നൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, ഉപജാപകം നടത്തിയിട്ടുണ്ട്, ഇതൊക്കെ നടത്തി പണമുണ്ടാക്കിയത് എങ്ങനെയാണ്, ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്, ആരെയൊക്കെ സഹായിക്കുന്നു എന്നുള്ള വ്യാജേന പണം കൈപ്പറ്റിയിട്ടുണ്ട്, കമ്മീഷൻ അടക്കം ഏതൊക്കെ തരത്തിൽ വാങ്ങുന്നുണ്ട്, ആരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്നതടക്കമുള്ള മൊഴികൾ വളരെ കൃത്യമായി ശേഖരിച്ചതിന് ശേഷമാണ് കണ്ണനെ ഇഡി ഈ പറയുന്ന ചോദ്യം ചെയ്യലിന് വിളിച്ചത്. ശരി, ഞാൻ ഇതൊക്കെ അംഗീകരിക്കുന്നു, കൃത്യമായി ആരുടെ കയ്യിൽ നിന്നാണോ പണം കിട്ടിയത് ഇതൊക്കെ കണ്ണൻ്റെ കൈകളിലേക്ക് എത്തപ്പെടുന്നുണ്ട്, അരവിന്ദാക്ഷനകത്ത് സാക്ഷിയാകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിപട്ടികയിലേക്ക് എത്തുമായിരിക്കാം, അങ്ങനെ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലെ വ്യക്തതകൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. അല്ലാതെ ഇവരെ ആരെയും പ്രതിയാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് നാളെ CPMൻ്റെ നേതാക്കൾ പ്രതികൾ ആയേക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കുന്നത് ആരിലേക്കാണ്? അപ്പോൾ എം കെ കണ്ണനെ മാത്രം ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്മീഷൻ വാങ്ങിയതും പണം തിരിമറി നടത്തിയതും കൊള്ള നടത്തിയതും ഒക്കെ എം കെ കണ്ണനും അരന്താക്ഷനും ഒക്കെ ആണെങ്കിൽ അവരിലൊക്കെ നിൽക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ എം കെ കണ്ണൻ എന്തിനാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്? മുഖ്യമന്ത്രിയെ പോലൊരാളെ ചെന്ന് കണ്ട് എന്ത് സഹായമാണ് അഭ്യർത്ഥിക്കേണ്ടത്? ഞാൻ കളവ് നടത്തി എന്നെ രക്ഷിക്കണമേ എന്നാണോ പറയുന്നത്? അതോ എന്നെ ഞാൻ ഉൾപ്പെട്ട ഒരു സംവിധാനം ഇതിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു, അത് താങ്കൾക്കറിയാമല്ലോ, താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കാനാണോ? മുഖ്യമന്ത്രിയെ കാണേണ്ടതിൻ്റെ ഔചിത്യം എന്താണ്? അത് നമുക്ക് മനസ്സിലാകുന്നില്ല. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് കോടികളുടെ അഴിമതി നടക്കുമ്പോൾ ആ അഴിമതികളിൽ അന്വേഷണം നടത്തുന്ന ഇഡി മൊഴി നൽകുന്നതിന് വേണ്ടി ഹാജരാകാൻ വിളിക്കുന്ന കെ എം കണ്ണൻ അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കൾ എന്തിനാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്? ഈ സംസ്ഥാനം ഭരിക്കുന്ന ബഹുമാനീയനായ മുഖ്യമന്ത്രിയെ കണ്ട് എന്ത് ആവശ്യമാണ് നേടേണ്ടത്? അങ്ങനെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ട് വരുന്ന മൊഴി രേഖപ്പെടുത്തുന്നതിന് ഇഡിയുടെ ഓഫീസിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രിയെ കണ്ട് എന്ത് സമാധാനമാണ് ആവശ്യപ്പെടുന്നത്, എന്ത് സഹായമാണ് ആവശ്യപ്പെടുന്നത്? ഇത് സമൂഹത്തിലെ സാമാന്യ ജനം ചോദിച്ചാൽ അവരെ തെറ്റ് പറയരുത്. കാരണം സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും. കരിമന്നൂരിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നു, അഴിമതി നടക്കുന്നു, സഹകരണ ബാങ്കിലെ തട്ടിപ്പ് നടക്കുന്നു, അതിൽ കമ്മീഷൻ പറ്റുന്നു, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തുന്നു. അത് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇഡി അന്വേഷണം നടത്തി ഇഡിയുടെ മുമ്പിലേക്ക് ചെല്ലണമെന്ന് അവിടുത്തെ ഭരണ നേതൃത്വത്തിലുള്ളവരെ വിളിക്കുമ്പോൾ ആ ഭരണ നേതൃത്വത്തിലുള്ളവർ അതുമായി ബന്ധപ്പെട്ടവർ ആ അഴിമതിയുമായി ബന്ധപ്പെട്ടവർ ചെല്ലുക മൊഴി കൊടുക്കുക എന്നതിനപ്പുറം അത് പോകുന്ന വഴിയിൽ മുഖ്യമന്ത്രിയെ കൂടെ കണ്ടതിന് ശേഷം ഇഡിയെ കാണാം അല്ലെങ്കിൽ ഇഡിക്ക് മൊഴി കൊടുക്കാം എന്ന് പറയുന്നതിലെ ഔചിത്യമാണ് മനസ്സിലാകാത്തത്. അവിടെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പങ്കുപറ്റിയിട്ടുള്ളവരാരൊക്കെ മുഖ്യമന്ത്രിയെ വരെ കണ്ട് സംസാരിച്ച് സഹായം അഭ്യർത്ഥിച്ച് കണ്ണൻ എന്ന് പറയപ്പെടുന്ന CPMകാരൻ മുന്നോട്ട് പോകണമെങ്കിൽ ആരുടെയൊക്കെ കൈകളിലേക്ക് ഈ കമ്മീഷന്റെ ചില്ലിപ്പൈസകൾ എത്തിയിട്ടുണ്ട്, കോടികൾ ഒഴുകിയെത്തിയത് ആരുടെയൊക്കെ കൈകളിൽ, ഇങ്ങകലെ ഇങ്ങ് തിരുവനന്തപുരത്തിന്റെ AKG സെന്ററിൽ വരെ അതിന്റെ മണിക്കിലുക്കം കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ CPMൻ്റെ ഉന്നതരായ നേതാക്കളുണ്ടോ? CPMൻ്റെ ഉന്നതരായ നേതാക്കൾ ഉണ്ടെങ്കിലല്ലേ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അടുക്കലേക്ക് കണ്ണനെപ്പോലുള്ളവർക്ക് എത്തേണ്ടതുള്ളൂ, സഹായം അഭ്യർത്ഥിക്കേണ്ടതുള്ളൂ? ഇത് സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ ഒളിച്ചു പിടിക്കുവാനും ഒളിപ്പിച്ചു വെക്കാനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എം കെ കണ്ണൻ പിണറായിയെ കണ്ടതും അനുഗ്രഹം വാങ്ങിയതും. പക്ഷെ സഖാവ് കണ്ണ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നീയൊക്കെ പാവപ്പെട്ടവന്റെ അന്നത്തിൽ നിന്ന് കൈയിട്ട് അവരുടെ ചോരയ്ക്ക് വരെ വില പറഞ്ഞ് കമ്മീഷൻ വാങ്ങി കെട്ടിപ്പൊക്കിയ ഒരു രാജസൗദങ്ങളും നിലനിന്നിട്ടില്ല. നിലവിളിയുടെയും കണ്ണീരിന്റെയും പുറത്ത് നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഒരു കൊട്ടാരങ്ങളും നീണ്ട നീണ്ട നാൾ വാഴാൻ ഉതകുന്ന ഇടങ്ങളല്ല. അവയെല്ലാം ചീട്ടു കൊട്ടാരം പോലെ തകരുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ അത് തകരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ. സഖാക്കളെ, ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ എത്രയൊക്കെ മൂടി വച്ചാലും ഒരിക്കൽ സത്യം പുറത്തു വരും. നിങ്ങൾ എത്രയൊക്കെ നിങ്ങളെ ചെങ്കൊടി കൊണ്ട് പുതച്ചാലും ആ ചെങ്കൊടിയുടെ പുറപ്പിനുള്ളിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും സത്യത്തിന്റെ വെളിച്ചം. ആ സത്യത്തിന്റെ വെളിച്ചം എത്തുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന CPMൻ്റെ ഉന്നതരാകുന്ന നേതാക്കൾ അടക്കം, അത് ആരാണോ മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രി അടക്കം അഴിക്കുള്ളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ദേശീയ അന്വേഷണ ഏജൻസികളുടെ അവസാന ഇടം മുഖ്യമന്ത്രിയുടെ കൂടാരമാണെങ്കിൽ അതുവരെ കയറി ചെല്ലും, അന്വേഷണം നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും ഇ ഡി മടങ്ങുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ കൊട്ടാരങ്ങളൊക്കെ ചീട്ടു കൊട്ടാരങ്ങളാകും, ഒപ്പം തന്നെ നിങ്ങൾ ഉയർത്തിക്കെട്ടിയ സൗധങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുക തന്നെ ചെയ്യും.